ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഒരു ഒരു എല്ലാവരിലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത് എന്നാൽ വളരെ അറിഞ്ഞിരിക്കേണ്ടതുമായും എല്ലാ ആണുങ്ങളിലും ആണുങ്ങൾക്കും ഇതിനെപ്പറ്റി അവഗാഹം ഉണ്ടാവേണ്ടതും വളരെ അത്യാവശ്യമാണ്. എന്തെന്ന് വെച്ചാൽ, ലൈംഗിക ബലഹീനതയും ഹാർട്ട് അറ്റാക്കും തമ്മിൽ ബന്ധമുണ്ടോ എന്നൊരു ഒരു ഒരു കാര്യം എപ്പോഴും ഡോക്ടർമാരുടെ ഇടയിൽ ഇതൊരു ചർച്ചാ വിഷയം തന്നെയാണ്. പക്ഷേ പേഷ്യൻ്റിൻ്റെ ഇടത്തിൽ ഇതൊരു ഇതിനെപ്പറ്റി ഒരു വ്യക്തമായ ധാരണ വളരെ കുറവാണ് എന്നുള്ള കാര്യം ആണ് പൊതുവേ നമ്മൾ കാണുന്ന ഒരു കാര്യം. ഇതിൽ ഈ ലൈംഗിക ബലഹീനത എന്ന് പറയുന്നത് പുരുഷന്മാരിലും സ്ത്രീകളിലും ഒക്കെ ഉണ്ടാവാം. പക്ഷേ പുരുഷന്മാരിലെ കാര്യങ്ങളാണ് കൂടുതലും ശ്രദ്ധിക്കപ്പെടുന്നത്. കാരണം ഒരു ബലഹീനത ഒരു പ്രശ്നമായി മാറുന്നത് പലപ്പോഴും പുരുഷന്മാരിലെ ബലഹീനത വരുമ്പോഴാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നതും പുരുഷന്മാരിലെ ലൈംഗിക ബലഹീനതയെ പറ്റിയാണ്. അപ്പം നമുക്ക് നോക്കാം എന്താണ് പ്രധാനമായ ഒരു കാര്യം, ഈ ലൈംഗിക ബലഹീനത ഉണ്ടാവാനുള്ള പ്രധാനമായ ഒരു കാര്യം, അതിൻ്റെ അല്ലെങ്കിൽ റൂട്ട് കോസ് നമ്മൾ മനസ്സിലാക്കിയാൽ എന്താണ് ലൈംഗിക ബലഹീനത വന്ന ആൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന ആൾക്കാർക്ക് ലൈംഗിക ബലഹീനത വരാനുള്ള സാധ്യത നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ ലൈംഗിക ബലഹീനത, അതായത് ഒരാൾക്ക് ഒരു ആണിന് ഉദ്ധാരണം അല്ലെങ്കിൽ എറക്ഷൻ എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് ഒരു ഈ പെനിസിനുള്ളിലേക്ക് പെട്ടെന്ന് രക്തം ഓട്ടം കൂടുകയും ആ രക്തഓട്ടം കൂടുന്നതിനനുസൃതമായിട്ടാണ് ഈ ഉദ്ധാരണം അല്ലെങ്കിൽ എറക്ഷൻ സംഭവിക്കുന്നത്. അപ്പം എറക്ഷൻ ഈ രക്തഓട്ടത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ രക്തക്കുഴലിന് അടവുണ്ടാകുകയോ അല്ലെങ്കിൽ രക്തഓട്ടത്തിൻ്റെ സ്പീഡ് കുറയുകയോ ചെയ്താലും ലൈംഗിക ബലഹീനത വരാം. അപ്പം ഹാർട്ട് അറ്റാക്കിൻ്റെ നമ്മളിപ്പം ചിന്തിച്ച് നോക്കിയോളൂ, ഹാർട്ട് അറ്റാക്ക് വരുന്ന ആൾക്കാർക്ക് എന്താ സംഭവിക്കുന്നത്? ഹാർട്ടിലേക്കുള്ള രക്തക്കുഴല് നമ്മൾ അതെറോസ്ക്ലീറോസിസ് എന്ന് പറയുന്ന കൊഴുപ്പ് അടിഞ്ഞുകൂടി രക്തക്കുഴല് ബ്ലോക്കായി, അങ്ങനെയാണ് ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. അപ്പം നമുക്ക് ചിന്തിക്കാം, ഊഹിക്കാം, അതായത് ഹാർട്ട് അറ്റാക്ക് വന്ന രോഗികൾക്ക് എന്തുകൊണ്ടാണ് ലൈംഗിക ബലഹീനത വരുന്നത് എന്നുള്ള കാര്യം സിമ്പിളാണ്, ലോജിക്ക്. അധികം വെറുതെ ഒരു കാര്യം ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പം നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യം, ഞാൻ എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു ലൈംഗിക ബലഹീനത ഓൾറെഡി ഒരു പ്രമേഹമുള്ള ഒരാൾ ലൈംഗിക ബലഹീനത വന്നാൽ അത് ഡോക്ടറോട് തുറന്നു പറയുകയും അതിന് ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനുള്ള മരുന്നുകൾ കഴിക്കുകയും വേണം. ഈ ഒരു പ്രധാന ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, ഈ ഹാർട്ട് അറ്റാക്കും ലൈംഗിക ബലഹീനതയും തമ്മിൽ ബന്ധമുണ്ട്. ഒന്ന് വന്നാൽ മറ്റൊന്ന് പ്രശ്നം വരാം. അപ്പം ലൈംഗിക ബലഹീനത വന്നൊരു വ്യക്തിക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്, എസ്പെഷ്യലി അവർക്ക് വേറെ പല രോഗങ്ങൾ. ഞാനിനിയും പറയാൻ പോകുന്നത് അതിനെ പറ്റിയിട്ടാണ്. എന്ന് വെച്ചാൽ നമുക്കിപ്പം എല്ലാവർക്കും ഇങ്ങനെ സംഭവിക്കണമെന്നില്ല, പക്ഷേ ദർ ആർ മോർ ചാൻസസ് ഓഫ് എ ഗൈ ഒരു എ പേഴ്സൺ ഹാവിങ് സെക്ഷൽ വീക്ക്നെസ് ഗോയിങ് ഇൻ ഫോർ ഹാർട്ട് അറ്റാക്ക്. അതിനെപ്പറ്റി നമ്മൾ, അപ്പം നമ്മൾ ഈ ലൈംഗിക ബലഹീനത എല്ലാവരും ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാവണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ലൈംഗിക ബലഹീനത ഏറ്റവും പ്രധാനമായ ഒരു കാരണം എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കലാണ്. നമ്മുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എപ്പോഴും ഇറക്ഷനും സെക്ഷൽ ബിഹേവിയറും സെക്ഷൽ പെർഫോമൻസും ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്നത്, നമ്മുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പം 90% ലൈംഗിക ബലഹീനതയും അതിൻ്റെ കാരണം എന്ന് പറയുന്നത് സൈക്കോളജിക്കലാണ്. പക്ഷേ അങ്ങനെ ഒരു സംഭവം കണ്ടാൽ ഇത് ഡെഫിനറ്റായിട്ട് മറ്റ് പ്രശ്നങ്ങളില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഡോക്ടറോട് തുറന്ന് പറയാൻ മടിക്കരുത്. ഡോക്ടറോട് തുറന്ന് പറഞ്ഞതിന് ശേഷം, നിങ്ങളുടെ ഡോക്ടറോട് തുറന്ന് പറയാം, തുറന്ന് പറഞ്ഞതിന് ശേഷം മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ട ഒരു ആവശ്യം കൂടിയാണ്. അപ്പം സാധാരണ ഈ ലൈംഗിക ബലഹീനത കണ്ടുവരുന്ന ഒരാൾക്കാരുടെ ലിസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈ പറഞ്ഞ സൈക്കോളജിക്കൽ ഒരു ഒരു വിഭാഗമുണ്ട്. അത് കഴിഞ്ഞാൽ പ്രമേഹം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ കൂടിയ, അമിത വണ്ണമുള്ളവരിൽ, പുക വലിക്കുന്നവരിൽ, അമിതമായ മദ്യം കഴിക്കുന്ന ആൾക്കാരിൽ, പിന്നെ ഒരു ജോലി എടുക്കാതെ സെഡൻറ്ററി ലൈഫ്, എക്സസൈസ് ഒന്നുമില്ലാത്ത ആൾക്കാരിൽ, അമിതമായ ടെൻഷൻ, ഡിപ്രഷൻ അങ്ങനെയുള്ള ആൾക്കാരിൽ, അതുപോലെ അതിന് വേണ്ട മരുന്നുകൾ, അതായത് ഡിപ്രഷനോ അങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാരിൽ, ഇവർക്കൊക്കെയും നമുക്കിതുപോലെ പ്രശ്നങ്ങൾ കാണും. രണ്ടാമത് സാധാരണ ഇപ്പോഴത്തെ കാലത്ത് കണ്ടുവരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ, പലപ്പോഴും ഈ ഒരു പരിധി ഒരു പ്രായം കഴിഞ്ഞാൽ പ്രത്യേകിച്ചും പ്രമേഹ രോഗികളിൽ ഈ
പുരുഷ ഹോർമോൺ, അതായത് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞ ഹോർമോൺ ചിലപ്പോൾ വളരെ അളവ് കുറവായിട്ട് ഇപ്പോഴത്തെ കാലത്ത് കണ്ടുവരുന്നുണ്ട്. അപ്പം അതും ചെക്ക് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ട് ഇവയൊക്കെ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് ഇതിന് വേണ്ട ടെസ്റ്റുകൾ, അതായത് ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, പ്രഷർ, പ്രമേഹം, കൊളസ്ട്രോള്, അമിതവണ്ണം, പുകവലി, മദ്യപാനം, ഇത് പറഞ്ഞ ഒരു ലിസ്റ്റ് ഓഫ് ഇത് വരാനുള്ള സാധ്യത ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളിപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ രക്തത്തിലെ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവിൻ്റെ ഒരു പ്രശ്നം. അപ്പം അങ്ങനെയുള്ള പലപ്പോഴും നമ്മൾ വളരെ കുറവുള്ള ഈ ടെസ്റ്റോസ്റ്റിറോൺ കുറവുള്ള ആൾക്കാരിൽ ടെസ്റ്റോസ്റ്റിറോൺ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ലൈംഗിക ബലഹീനതയ്ക്കൊരു പരിഹാരമാവാറുണ്ട്. അപ്പം അതും ഒരു കാരണമാണ്. അപ്പം നമ്മൾ, ഞാൻ എന്താണ് പ്രധാനമായും പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ഒരു പ്രശ്നം ഇതുപോലെ കണ്ടാൽ നിങ്ങളുടെ ഡോക്ടറോട് നിർബന്ധമായും തുറന്നു പറയുക, എന്നിട്ട് ആ ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് ഈ വക പ്രശ്നങ്ങളുണ്ടോയെന്നുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ഒന്ന് വിശകലനം ചെയ്ത് നോക്കുക. എന്നിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആവശ്യമായി വന്നാൽ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനുള്ള മരുന്നുകളും കൂടെ ഇതിനൊപ്പം കഴിക്കും എന്നുള്ള കാര്യം മറക്കാണ്ടിരിക്കുക. പിന്നെ ഒരു 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 ഓൾറെഡി ഒരു പ്രമേഹമുള്ള വ്യക്തി ഇതുപോലൊരു ലൈംഗിക ബലഹീനത വന്നു, ഡോക്ടർ അതിന് മരുന്ന് നിർത്തുന്നു, നിങ്ങൾ ആ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഈ മരുന്ന് നിർത്താനും പാടില്ല. ഓക്കെ. അപ്പോൾ സാധാരണഗതിയിൽ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ലൈംഗിക ബലഹീനതയ്ക്ക് മരുന്ന് കഴിക്കുന്നത്, ഇപ്പം നാട്ടിൽ ഇഷ്ടംപോലെ മരുന്നുകൾ അവൈലബിളാണ്, മരുന്നുകളാണ് നമുക്ക് അറിയാം, പേരുകളൊക്കെ നമുക്ക് ചിലപ്പം എല്ലാവർക്കും സുപരിചിതമായിട്ട് അറിയാവുന്ന പല മരുന്നുകളും ഇപ്പം മാർക്കറ്റിൽ അവൈലബിളാണ്. അതൊക്കെ മേടിച്ച് കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഡോക്ടറുടെ ഒരു നിർദ്ദേശം കൂടെ എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം ആ മരുന്നുകൾ, ചില മരുന്നുകളായിട്ട് ഇതിന് ഒരു ഒരു പ്രതിപ്രവർത്തനം സംഭവിച്ച് ചിലപ്പം റിയാക്ഷൻസ് വരാം. പ്രത്യേക ചില മരുന്നുകൾ, ഹാർട്ട് അറ്റാക്കിന് കഴിക്കുന്ന മരുന്നുകൾ, ചിലപ്പം ഈ പറയുന്ന വയാഗ്ര പോലുള്ള മരുന്നുകളുമായിട്ട് പ്രതിപ്രവർത്തനം നടത്തി ചിലപ്പോൾ റിയാക്ഷൻ വന്ന് ചിലപ്പോൾ കോംപ്ലിക്കേഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ നിങ്ങൾ അങ്ങനത്തെ മരുന്നുകൾ വാങ്ങി കഴിക്കാണ്ടിരിക്കുക. എപ്പോഴും ഒരു ഡോക്ടർ ഇങ്ങനെ, അതായത് ഒരു ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ നിങ്ങൾക്കൊരു മരുന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ കഴിക്കുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു സോ മച്ച്.